ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർട്ട് ഫോർ യു ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ബേസിക്സ് തന്നെയാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഒത്തിരി പേര് സംശയങ്ങളൊക്കെ ചോദിച്ച് വളരെ ആകാംക്ഷയോടുകൂടിയൊക്കെ വിളിക്കാറുണ്ട്. നമുക്കെങ്ങനെയാണ് കുറേ നടന്മാരെ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ വാട്ടർ കളർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാനവരോട് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതൊരു ഈസിയസ്റ്റ് വേ ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്സ്, ഉദാഹരണമായിട്ട് നല്ലൊരു നർത്തകൻ സ്റ്റേജിൽ കയറിയിട്ട് നൃത്തം ചെയ്യുന്നു, ആ പെർഫോമൻസ് ആസ്വദിക്കാം എന്നുള്ളതിൽ മാറ്റി നിർത്തി നോക്കിയാൽ ആ നൃത്തം എങ്ങനെ, അതിൻ്റെ ചുവടുകൾ എന്താണ്, അതിലെ ഇതിവൃത്തം, അതിലെ സ്റ്റോറി കണ്ടൻറ്റ് എന്താണ്, ഇതൊക്കെ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതിലെ മുദ്രകൾ എന്താണ്, മീൻസ് മുദ്രകൾ എന്ന് പറഞ്ഞാൽ ആംഗ്യ ഭാഷ, അതിലൊളിഞ്ഞിരിക്കുന്ന കഥകളുണ്ട്, ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മളത് ആധികാരികമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അപ്പോൾ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബേസിക്സ് എപ്പോഴും ആവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു പിക്ചർ ചെയ്യുന്നത് കാണുമ്പോൾ ഓക്കെ, യു ക്യാൻ എൻജോയ് ദാറ്റ് ബട്ട് കാൻ്റ് ലേൺ, നിങ്ങൾക്കത് ആസ്വദിക്കാം പക്ഷേ അത് പഠിക്കാൻ സാധിക്കുന്നതല്ല. പഠിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ബേസിക്കിലോട്ട് വരണം. താണനിലത്തെ നീരോടും എന്ന് പറയാറുണ്ട്. ഒരിക്കലും വിശ്വവിഖ്യാതനായ ഒരു ശില്പിയുടെ അരുമ ശിഷ്യൻ മാർബിൾ കല്ലിൽ ഒരു ശില്പം കൊത്താൻ ശ്രമിച്ച് തുടരെ തുടരെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ശിഷ്യൻ ഇത് അറിയുകയില്ല, ഗുരു ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ശിഷ്യൻ അറിയില്ല. പക്ഷേ ഗുരു ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, അല്ലയോ ശിഷ്യ, നീ തുടർച്ചയായിട്ട് നിരാശയുടെ ഭാവത്തിലാണ് നിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്, ശില്പകലകളെല്ലാം ചെയ്യുന്നത്. ഒരു കല്ലിൽ പോലും തുടർച്ചയായി നിനക്ക് ഒരു വിഗ്രഹം പോലും, അല്ലെങ്കിൽ ഒരു ശില്പം പോലും പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. നിരാശയോട് കൂടി പറഞ്ഞു, അല്പം തെറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സോ ഞാനതിനെ വീണ്ടും വീണ്ടും ഇല്ലായ്മ ചെയ്ത് പുതിയ പുതിയ കല്ലുകളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ കല്ലിൽ സംഭവിക്കുന്ന ഓരോ തെറ്റും ഓരോ സാധ്യതകളാണ്. കാരണം എന്താ, തെറ്റ് വരാൻ കാരണം എന്താ, ആ ശിഷ്യന് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സ്ഥിരോത്സാഹം ഉണ്ടായിരുന്നില്ല. വ്യക്തതയും കൃത്യതയും ഒത്തുചേർന്ന് വരുമ്പോൾ, ദാറ്റ് മീൻസ് പ്ലാനിങ്ങോട് കൂടി ചെയ്യുമ്പോൾ, ബേസിക്സ് സ്ട്രോങ് ആണെങ്കിൽ നമുക്കൊരിക്കലും അതിലൊരു പിഴവ് വരുന്നതല്ല. ആ ശിഷ്യൻ്റെ നിരാശാജനകമായിട്ടുള്ള ആ ഇരിപ്പ് കണ്ടിട്ട് ഗുരു വീണ്ടും പറഞ്ഞു, നീ വീണ്ടും വീണ്ടും ശ്രമിക്കുക, വീണ്ടും ശ്രമിക്കുക. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കല്ലിൽ കൊത്തുന്ന വിദ്യ ഈ ശിഷ്യന് വഴങ്ങിത്തുടങ്ങി. അദ്ദേഹം കൂടുതൽ നന്നായിട്ട് ഇത് പ്രാഗൽഭ്യമുള്ള ഒരാളായി മാറിത്തുടങ്ങി. എന്താണ് അവിടെ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച കൃത്യമായൊരു നിർദ്ദേശം, വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയപ്പോൾ, നിരാശ എന്നുള്ളൊരു കണ്ടൻറ്റിനെ മാറ്റി നിർത്തി നോക്കിയാൽ നമുക്ക് നല്ലൊരു രീതിയിലേക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. എന്നാൽ പുതിയ അധ്യായത്തിലേക്ക് പോകാം. സ്വാഗതം.